അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി വേളയ്ക്കായിട്ട് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു കടന്നു വന്ന എല്ലാ പ്രിയഅിഷക്തന്മാർ അഭിഷക്തകൾ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിലാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ഒരു പാത്രമായി ആക്ട് ചെയ്യുവാൻ പാസ്റ്റർ മോൻസി ജോർജിന് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു ഇതൊരു ബോൾഡ്നെസ് ആ ഇതൊരു സ്പിരിച്വൽ ബോൾഡ്നെസ് ആ ഹാലുയ ഹാലുയ അനേകര് ദൈവദാസന്മാരാണെങ്കിലും ഇങ്ങനെ ഒരു ഒരു സംരംഭം തുടങ്ങുക അത് നിരന്തരമായി അത് തുടർമാനമായി കണ്ടിന്യൂ ചെയ്യുക അതിൽ കൂടി അനേകര് ദൈവശബ്ദം കേൾക്കുക ദൈവ സാന്നിധ്യം അറിയുക ദൈവ വേണ്ടി ഒരുക്കപ്പെടുക അപ്പോൾ തന്നെ അനേക വിഷയങ്ങൾ ഓർ പ്രാർത്ഥിക്കുക ഇൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണുമ്പോൾ വളരെ എന്താ ഒരു മീറ്റിംഗ് എങ്കിലും ഇതിന്റെ പുറകിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന വിലപ്പെട്ട ദാസിനെ ഓർത്ത് എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ദൈവം ഒത്തിരി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതിവിടെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തത് ഏഹ് ഞാൻ കൂടി വരുന്ന ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ജോൺ ജോൺ ജോസഫ് പാസ്റ്റർ ആണ് അതുകൂടാതെ പാസ്റ്റർ ആനി തോമസ് ഇവർ രണ്ടുപേരെ എനിക്ക് നേരെ പരിചയമുള്ളൂ നേരത്തെ പരിചയമുള്ളൂ കാശ്മീരിലായിരിക്കുന്ന ഞങ്ങള് എല്ലാ വെള്ളിയാഴ്ചയും ഒരുമിച്ചൊരു ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട് അതിനകത്ത് അദ്ദേഹം എന്നും വരാറുണ്ട് എനിവേ കടന്നു വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു അനേക എന്താ പറയുക ശക്തന്മാരായ അഭിഷക്തന്മാർ അഭിഷക്തകൾ കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളൊക്കെ കേട്ട് നിങ്ങളെല്ലാം ആത്മാവിൽ ബലവും ശക്തിയും പ്രാപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതനുസരിച്ച് ആത്മാവിൽ ബലമുണ്ടെങ്കിൽ അത് മുഖത്ത് വെളിപ്പെടണം ഹാലലിയ അകത്തുള്ളത് പുറത്തു വരുമെന്നല്ലേ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വലിയ ഉത്സാഹത്തോടെ വലിയ എരിവോടുകൂടെ എന്റെ കർത്താവെ എന്നോടുള്ളതിന്ന് അറിയിക്കണേ എന്നുള്ള വളരെ പ്രതീക്ഷയോടെ ഇത് വെറും മനുഷ്യന്റെ പ്രയത്നം അല്ല ആമേൻ നമ്മളൊക്കെ വെറും വെറും മനുഷ്യരാ വെറും അടിവരയിട്ട് പറയട്ടെ വെറും മനുഷ്യരാ അപ്പോൾ തന്നെ നാം ദൈവ കരങ്ങളിലെ ദൈവത്തിന്റെ ആത്മാവിന് ഉപയോഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന് എന്തോ ചെയ്യാനുള്ളതൊക്കെ ഈ ദേശത്ത് ദൈവം ചെയ്തെടുക്കുക ഇത് മാത്രമേ നടക്കുന്നുള്ളൂ ആമേൻ അതുകൊണ്ട് എല്ലാവരും വലിയ ഉത്സാഹത്തോട് പ്രതീക്ഷയോടുകൂടി ആയിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു എന്നിൽ നിന്നല്ല ദൈവം എന്തെങ്കിലും നമ്മോട് ഇടപെടുന്നെങ്കിൽ നമ്മോട് സംസാരിക്കുന്നുവെങ്കിൽ ഈ രാത്രി അതിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ഹാലെ ലുയ്യ ഞാനൊരു രണ്ടുപേരി പാട്ട് പാടുകയാണ് ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതു ആയവൻ നീയേ ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ ആശ്രയം നിന്നിൽ യത് മുതലൻ അധികളകന്നു പരാ ആശ്രയം നിന്നിൽ ആയതു മുതലൻ അതികളകന്നു പരാ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ എൻ കാൽകൾ വഴുതനീശം എന്നെ കാത്തിടുന്നവൻ നീയേ എൻ കാൽകൾ വഴുതാദനീശം എന്നെ കാത്തിടുന്നവൻ നീയേ കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്നത്ഭുതമായി കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്നഭുതമായി എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ എന്റെഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും നിവരും നാളിൽ നിന്നോടണഞ്ഞു ആനന്ദിച്ചാർത്തിയിടും ഞാൻ നീ നിവരും നാളിൽ നിന്നോടണഞ്ഞു ആനന്ദിച്ചാർത്തിയിടും ഞാൻ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ കണ്ണുകളെ അടയ്ക്കാം വാഴ്ത്തപ്പെട്ട കർത്താവേ സ്വർഗീയ പിതാവേ ക്രിസ്തുവേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ അപ്പ എന്ന് വിളിച്ച് ആ അരികത്തേക്ക് ഞങ്ങൾ ഓടി വരുന്നു ഒരു നല്ല രാത്രി കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചിലയിടത്ത് പര പകലായിരിക്കുന്നു ഒരു നല്ല ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ ഒന്നുമില്ല ഞങ്ങൾക്ക് പുകഴുവാൻ ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകുമ്പോൾ അഴിയാത്തൊരു ദൈവരാജ്യം ഒരു നിത്യത ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കരുതിയിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു ആ ക്രൂശിന്റെ സ്നേഹം ഞങ്ങൾ മറന്നിട്ടില്ല കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി മൂന്നാണുകളിൽ തകർക്കപ്പെട്ട് നുറുക്കപ്പെട്ട് ഉട്ടയ്ക്കപ്പെട്ട് ഞങ്ങളുടെ പാപത്തെ ശാപത്തെ രോഗത്തെ എല്ലാം വഹിച്ച് ഞങ്ങളെ വിടുവിപ്പാൻ മരണത്തിൽ നിന്ന് പോലും ഞങ്ങളെ വിടുവിക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് ഞങ്ങളെ തേടി വന്ന ദൈവസ്നേഹം ഞങ്ങൾ മറന്നിട്ടില്ല കർത്താവേ അങ്ങ് ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ കർത്താവും ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞ് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി വിധേയപ്പെടുത്തുക പരിശുദ്ധി ആത്മാവിന് ഞങ്ങളെ ഏൽപ്പിച്ചു തരിക ഈ കാണുന്നതെല്ലാം അഴിയുമ്പോൾ അഴിയാത്തൊരു നിത്യത ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ പൂർണമായും സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ പുണ്യാഹരക്തത്താൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെ മുദ്രയിട്ട് മൂടുന്നു അവിടുത്തെ ദൂതന്മാരുടെ കാവൽ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാക്കുന്നു ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല ഒരു ദോഷവും നിനക്ക് ഭവിക്കയില്ല നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടും നീ ഒരു അത്ഭുതമാ നീ ഒരു അതിശയമാ നിന്റെ വഴികളെ വിശാലമാക്കുന്ന ദൈവം ഒരു നാളും കൈവിടാത്തൊരു ദൈവം ഹാലെ ലൂന്നി ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ അടിയിനെയും താഴ്ത്തി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ അമേൻ ഹാലെ ലൂയ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം സ്തോത്രം ഹാലെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം കണക്റ്റഡ് കൊറോണായ സ്തോത്രമായ ലലിയ എന്നു വെച്ചാൽ ലോകമെങ്കും ഭയങ്കരമായ ഒരു ഭീതിജനകമായ ഒരു നിമിഷത്തിലായിരിക്കുന്നു അല്ലേ ആണല്ലോ ഭയങ്കരമായ അവിടെ മരിക്കുന്നു ഇവിടെ മരിക്കുന്നു അവിടെ രോഗം ഇവിടെ രോഗം അപ്പൊ നമ്മളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ നാം ആരാ എന്നുള്ള ഒരു ചെറിയ വെളിപ്പാട് ദൈവദിനത്തിൽ നിന്ന് തരുവാൻ ഞാൻ ആഗ്രഹിക്കുക സ്ത്രോത്രം ഹാലെ ലുയാൻ ദൈവവചനം പറയുന്നത് നമ്മൾ ആരാണെന്നാ ഹാലുയ നമ്മളൊരു പുതിയ സൃഷ്ടിയാ നമുക്കറിയാം സെക്കൻഡ് കോരിന്തു രണ്ട് കോരിന്യൻ അഞ്ചിന്റെ പതിനേഴ് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ എന്ന് പറയുന്നു അപ്പോൾ തന്നെ അപ്പോസ്തോലിനായ പത്രോസ് തന്റെ ഒന്നാമത്തെ ലേഖനത്തില് അതിന്റെ ഒന്നാമത്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നത് പ്രിയ ദൈവ മക്കളെ നാം ജനിച്ചതും ിക്കുന്നതും നാം ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശവും ഇതെല്ലാം വചനത്തിലുണ്ട് നാം ജനിച്ചതും വചനത്താല നാം ജീവിക്കുന്നതും വചനത്താല നാം എവിടേക്ക് പോകുന്നു എന്നുള്ളതും വചനമാണ് നമ്മിൽ വെളിപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ഐ മീൻ ലോകത്തിൽ ജനിച്ച നമ്മൾ ലോകപ്രകാരം ജനിച്ച നമ്മൾ ജഡപപ്രകാരം ജനിച്ച നമ്മൾ ജഡത്തിൽ നിന്ന് യേശു നമ്മുടെ രക്ഷകനും കർത്താവുമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്ന് നമ്മെ ജീവിപ്പിച്ചു അന്ന് മുതൽ പ്രത്യാശയോടെ തൻ്റെ വരവിന്റെ ദിവസം വരെ കാത്തിരിക്കുവാൻ നമ്മെ ഉതകുന്നത് നമ്മെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ അത് മുഴുവൻ നമ്മുടെ ജീവനുള്ള വചനമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഒന്ന് പത്ത് ദിവസം ഒന്നിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഇങ്ങനെയാ പറയുന്നത് നാം ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു നാം നാം എന്ന് വെച്ചാൽ നാം എന്ന് പറയുമ്പോൾ ദൈവ മക്കളായിരിക്കുന്ന നാം ഒത്തിരി വ്യത്യാസമുണ്ട് ലോകമെമ്പാടും ലോകത്തിലുള്ളത് മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടികളാണെങ്കിലും ദൈവം തന്റെ കൃപയാൽ ക്രിസ്തു യേശുവിനെ യേശു ക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷകനും കർത്താവും എന്ന് സ്വീകരിക്കുന്ന ഏവർക്കും അവനൊരു പുതിയ പദവി കൊടുത്തിട്ട് അവൻ അവരെ സ്വന്തം മക്കളാക്കി മാറ്റുക നമുക്കറിയാം മക്കളെങ്കിൽ അവകാശികൾ മക്കളെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ അപ്പോൾ തന്നെ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് ജീവന്റെ വചനത്താലാ ആ മേൻ ഹലെ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനത്താലാണ് നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് വീണ്ടും അതേ അധ്യായത്തിന്റെ തന്നെ മൂന്നും നാലും വാക്യത്തിൽ പറയുന്നത് നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാ ഇവിടെ കിടന്ന് കുഴഞ്ഞു പോകാനല്ല ജനിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉദ്ദേശത്തോടാണ് അത് ഒരു വലിയ പ്രത്യാശയോ നമുക്ക് തന്നിട്ടുണ്ട് ഒരു വലിയ ഹോപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അത് ജീവനുള്ളതാ ഇറ്റ്സ് എ ലിവിങ് ഹോപ്പ് ഇറ്റ്സ് എ ലിവിങ് ഹോപ്പ് ആ ജീവനുള്ള പ്രത്യാശ അതിപ്പോ വെളിപ്പെടുന്നില്ല അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുക്കുക ഐ മീൻ അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന ആ വലിയ ജീവനുള്ള പ്രത്യാശ അത് അപ്പോൾ തന്നെ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ക്ഷയം വാട്ടം ം എന്നിവയില്ലാത്ത ഒരവകാശം തന്നുകൊണ്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക കണ്ടോ സ്വർഗത്തിൽ സൂക്ഷിച്ച് ക്ഷയമില്ലാത്ത വാട്ടമില്ലാത്ത മാലിന്യമില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവിക്ക് വേണ്ടി ജീവനുള്ള ഐ മീൻ മരിച്ചു പോയതല്ല ജീവനുള്ള ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുക അപ്പോൾ തന്നെ ആ പ്രത്യാശയിൽ നമ്മെ നിലനിർക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് ഹാലെ ലുയ അപ്പൊ നമ്മളെ ജനിപ്പിച്ചു നമ്മളെ വലിയ ഒരു പ്രത്യാശക്കായിട്ട് നിർത്തിയിരിക്കുന്നു അപ്പോൾ ആ നിർത്തുന്ന വിശ്വാസത്തല്ല ഇനി വിശ്വാസം എന്ന് പറയുന്നത് കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു റോമൻസ് പത്ത് പതിനേഴ് അപ്പോൾ നാം ജനിച്ചത് വചനത്താൽ നാം വിശ്വസിക്കുന്നത് വചനത്താൽ ഹാലലുയ്യ ഇനി മ തായി സുവിശേഷം നാലിന്റെ നാല് യേശു കർത്താവ് തന്നെ പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനത്താലും ജീവിക്കുന്നു അപ്പോൾ നാം ജീവിക്കുന്നത് വചനത്താൽ നമ്മിൽ വിശ്വാസം വരുന്നത് ഓരോ ദിവസവും മുൻപോട്ട് എന്ത് പ്രത്യാശ നമ്മുടെ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവേ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് പോലും വചനത്താൽ ഒരുക്കപ്പെടുന്നതാണ് അപ്പൊ ചുരുക്കം പറഞ്ഞ സംഹൗ വി ആർ ശരിക്കും പറഞ്ഞാൽ ദൈവവചനമാണ് വചനമാണ് അഥവാ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്ത് വാഴുന്ന കൊലം ഒന്നിന്റെ ഇരുപത്തി ഏഴ് പറയുന്നെങ്കിൽ നം നാം വാസ്തവത്തിൽ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ജീവന്റെ വചനങ്ങളാണ് അമേൻ എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാം കുറയുകയും നാംന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ പഴയ നേച്ചർ പഴയ ക്യാരക്ടർ പഴയ ഫ്ലഷ് അത് കുറയുകയും നമ്മുടെ അകത്ത് ജീവൻ തന്ന പരിശുദ്ധി ആത്മാവ് ജീവൻ തന്ന ജീവന്റെ വചനം നമ്മുടെ അകത്ത് ഓരോ ദിവസവും വളർന്നു വരികയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ക്രിസ്തീയ ജീവിതം ആ ലലിയ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ സ്ത്രോത്ര ഞാൻ ഒരു വാക്ക് ഒരു വചനം അങ്ങോട്ട് പറയാണ് പ്രിയ ദൈവമക്കളെ ദൈവദിനം ശക്തമായിട്ട് വായിച്ചാൽ മനസ്സിലാക്കിയാൽ ഗ്രഹിച്ചാൽ ഒരു വസ്തുത നമുക്ക് മനസ്സിലാവും ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് നമ്മെ ഒരു നല്ല സാജൻ കോശിയോ ഒരു നല്ല പാസ്റ്റർ മോൻസിയോ ആക്കാനല്ല നമ്മളെ ദൈവം വിളിച്ചത് ഒരു യേശുവിനെ പോലെ ആക്കാനാ സ്തോത്രം സ്ഥോത്രം സ്തോത്രം നമ്മളെ യേശു നമ്മളെ ദൈവം വിളിച്ചത് കുറച്ച് നല്ലവരാകാനല്ല കുറച്ച് നല്ല ഭക്തരായി ജീവിക്കാൻ അല്ല നമ്മെ ദൈവം വിളിച്ചത് റോമാലേഖനം എട്ടിന്റെ ഇരുപത്തി ഒമ്പത് പറയുന്നത് പോലെ അവൻ മുന്നറിഞ്ഞവരെ അവന്റെ പുത്രനായ യേശുവിനോട് അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനായി നിൽക്കുന്ന യേശുവിനോട് അനുരൂപനാക്കി കൊണ്ട് ഒരു മുൻ നിയമിച്ചു വെച്ചിരിക്കുക നമ്മളെ നമ്മളെ തെരഞ്ഞെടുത്തു മുന്നറിഞ്ഞവരായ നമ്മളെ മുൻ നിയമിച്ചു വെച്ചിരിക്കുക ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും യേശുവിനെ കണ്ടുകൊണ്ട് യേശുവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് യേശുവിന്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് യേശുവിനെ പോലെ ആയിത്തീരുന്നതാണ് ക്രിസ്ത്യ ജീവിതം ഓ ആ ല ഇനി വേറൊരു കാര്യം പറഞ്ഞാല് ഹാലലിയ വാസ്തവത്തില് അമീൻ നമ്മള് യേശുവിനെ പോലെ ആയി തീരുക എന്ന് പറഞ്ഞ എല്ലാവർക്കും അങ്ങോട്ട് ഏറ്റെടുക്കാനുള്ള വിഷമം പോല ഞാൻ പറഞ്ഞല്ലേ അമീൻ അതുപോലെ അതുപോലെ ലോകപ്രകാരമുള്ള നല്ലതും തീയതും അല്ല ദൈവത്തിന്റെ മുമ്പിലെ വില ഐ മീൻ നമ്മൾ ലോകപ്രകാരം നല്ലതും തീയതും കണ്ടിട്ടാ പലപ്പോഴും പലതിനെ അളക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഏതാണോ നല്ലത് ദൈവിക ഉദ്ദേശം ഏതാണോ അതാണ് വാസ്തവത്തിൽ ദൈവ പൈതലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നല്ലതായിരിക്കേണ്ടത് സ്തോത്രം ഇനി കുറച്ചുകൂടെ ആളുകളി പറഞ്ഞ അതിനകത്ത് ആ ദൈവിക പദ്ധതിക്കകത്ത് ഒരു കൊറോണ ഉണ്ടെങ്കിൽ സ്തോത്രം ആ ദൈവിക പദ്ധതിക്കകത്ത് ഒരു കോവിഡ് നയൻറ്റീൻ ഉണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുമ്പിൽ അത് നെഗറ്റീവ് ആയിട്ട് തോന്നിയാലും ദൈവത്തിന്റെ മുമ്പിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോയ ഞാൻ പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും കണ്ണിനകത്ത് ശരിയല്ലെന്ന് തോന്നും പക്ഷെ യാക്കോബിനെ യേശാവിനെ തള്ളി യാക്കോബിനെ തിരഞ്ഞെടുത്ത ദൈവം കായനെ തള്ളി ഹാവേലിനെ തിരഞ്ഞെടുത്ത ദൈവം നമുക്കറിയില്ല ദൈവിക പദ്ധതി പ്രിയ ദൈവ മക്കളെ ദൈവത്തിന്റെ പദ്ധതി വലുതാണ് ദൈവത്തിന്റെ പദ്ധതി വലുതാ നമുക്ക് അതിനകത്ത് അടീണിതാ അരണി ചെയ്യണമേ എന്ന് പറയുന്ന ഒരു ദൈവവൈദ്യനായ കാര്യം വചനമാൻ നമ്മെ ജനിപ്പിച്ചത് വചനമാൻ നമ്മെ ജീവിപ്പിക്കുന്നത് വചനമാ നമ്മെ പ്രത്യാശയെ നിർത്തുന്നത് വചനമാ നമുക്ക് വിശ്വാസം തരുന്നത് സകലതും നാം ഉരുവായിരിക്കുന്നത് മുതൽ ആമേ അവസാനം ദൈവസംഗതിയിൽ ചേർക്കപ്പെടുന്നത് വരെ നാം വചനത്തിനകത്താ വചനത്തിൽ കൂടിയ വചനമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഈ ഈ പ്രത്യേക അവസ്ഥയിൽ വീണ്ടും അതിൻ്റെ കൂടെ പറയാൻ വേണമെങ്കിൽ നമുക്ക് കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ വസിക്കാൻ ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നു അവിടെ നമുക്ക് വചനം നമ്മോട് തന്നെ അതിനോട് തന്നെ ചേർത്ത് പിടിക്കുക ഇനി നമുക്ക് നോക്കാം ഈ കോവിഡിനെ സംബന്ധിച്ച് നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് വചനമാണല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞു വചനത്തിനും ജനിച്ചു വചനത്തിനും ജീവിക്കുന്നു വചനത്തിൽ കൂടി നമുക്കൊന്ന് നോക്കാം ഇതുപോലുള്ള ഒരു പ്രത്യേക ക്വാറന്റൈൻ്റെ അവസ്ഥയിൽ കൂടി പോയ അനേകർ നമ്മുടെ ദൈവവചനത്തിനകത്ത് തന്നെയുണ്ട് നമ്മൾ വചനപ്രകാരം ജനിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഇതേ ഇതേ ക്വാറന്റൈൻ്റെ അവസ്ഥയുടെ കൂടെ പോയ ഒരാളാണ് നമ്മുടെ നോഹ നമ്മുടെ വലിയപ്പച്ചൻ നോഹൻ ഏതാണ്ട് ഒരു വർഷക്കാലം എട്ട് പേരായിട്ട് ഒരു പെട്ടകത്തിനകത്ത് അതും എട്ട് എട്ടുപേര് മനുഷ്യർ മാത്രമല്ല ലോകത്തിലുള്ള സകല മൃഗങ്ങളുടെ ആണും പെണ്ണുമായ ഓരോന്നും കൂട്ടി ഒരു ജോഡിയും കൂടി ഏതാണ്ട് ഒരു വർഷത്തിലധികം താൻ സ്വന്തമായിട്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം പണിത ഒരു പെട്ടകത്തിനകത്ത് ഇത്ര മൃഗങ്ങളുടെ കൂടെ ഒരു ഒറ്റ വർഷം താമസിച്ചെന്നാണ് പറയുന്നത് പ്രിയ ദൈവമക്കളെ ഹാലലിയ ഹാലിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളിപ്പോ ഒരു അല്പം പുറത്തുനിന്ന് ഇറങ്ങാൻ വയ്യ അല്ലെ ഒരു പ്രോഗ്രാമിന് പോകാൻ വയ്യ അല്ലെങ്കിൽ ഒരുമിച്ചൊന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ല അല്ലെ ഒരുമിച്ച് ഒരിടത്ത് കൂടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഞരങ്ങുന്നെങ്കിൽ നമ്മുടെ നോഹയപ്പച്ചൻ നൂറു ദിവസം ഒരു വർഷക്കാലം അമേ നൂറ്റമ്പതും നൂറ്റമ്പതും കണക്ക് നോക്കിയാൽ ഒരു വർഷക്കാലം ഒരു വർഷവും പത്ത് ദിവസവും കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഒരു വർഷവും പത്ത് ദിവസവും ആ പെട്ടകത്തിനകത്ത് മൃഗങ്ങളുടെ കൂടെ ജീവിച്ചു പക്ഷേ അവൻ അതിനകത്തുനിന്ന് ഇറങ്ങി വന്നപ്പോൾ ഓഫ് ദുയ്യ ഹാലെ ലുയാ അതാണ് അതിന്റെ പ്രത്യേകത ഈ കൊറോണക്കും പിടിച്ച് ക്വാറന്റൈൻ പിടിച്ച് നമ്മളെ അകത്തിരുത്തിയിരിക്കുന്നത് ഒരു വലിയ ഉദ്ദേശമാണ് നമ്മൾ ഇവിടുന്ന് പുറത്ത് ചാടുമ്പോൾ ചിലതായി മാറും സ്തോത്രം ആ അല്ല നമ്മൾ ചെറുതായി മാറും അതിനു വേണ്ടിയാ നമ്മളെ ഇരുത്തിയിരിക്കുന്നത് ഇന്ന് തന്നെ നമ്മൾ കാണാത്ത അനേക മുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ദൈവമക്കളെ ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഈ മുഖങ്ങൾ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും വിഷയങ്ങൾ നമ്മുടെ അകത്ത് കേറിക്കഴിഞ്ഞു നമ്മുടെ അകത്ത് ഓരോ വിഷയങ്ങൾ കേറിക്കഴിഞ്ഞു ഈ പ്രാർത്ഥന കൂട്ടത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും എന്തുകൊണ്ടാ അതിന് കാരണക്കാരൻ ആരാ കൊറോണ അപ്പൊ ഇതിനകത്തൂടെ ദൈവം നമ്മിൽ ചിലത് ചെയ്തുകൊണ്ടിരിക്കുക കാര്യം അവൻ വിളിച്ചു അവൻ വേർതിരിച്ചു അവൻ വിശുദ്ധീകരിച്ചു അവന്റെ ഇഷ്ടത്തിന് അവന്റെ വഴികളെ അറിയുവാൻ അവന്റെ ആലോചനയെ അറിയുവാൻ അവനെ അനുഗമിപ്പാൻ അവനെ പോലായിത്തീരുവാൻ അവന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമ്മൾ വിളിച്ചെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പലതും അവന് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ പല കൂത്തുകാഴ്ചകളും പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ നമ്മുടെ പല കൂട്ടങ്ങളും നമ്മുടെ പല എന്താ പറയാ ആ മീൻ പലതും 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 ഹാ ലലുയ അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം അതിനൊരു പരിഹാരം വരുത്താൻ വേണ്ടി ഒരു താൽക്കാലികമായ ഒരു ആമീൻ ഒരു അനുഭവത്തിന് കൂടി കടന്നു പോകുന്നതാണെന്ന് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഹാ ലലുയ അപ്പൊ ഇതിനകത്ത് കർത്താവെ എന്താ നീ പറയുന്നതെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ദൈവകൃപ ആമീൻ അടുത്തതായിട്ട് നമുക്ക് നോക്കാം യാക്കോബിനെ എടുക്കാം ഹാ ലലു ഏതാണ്ട് നമുക്കറിയാം അവന്റെ സ്വന്തം ഭവനം വിട്ട് അവന്റെ അപ്പനെ വിട്ട് ഏതാണ്ട് ഇരുപത് സമ്മത്സരം ഏഴു പേരും പതിനാലും പിന്നെ ഒരാറ് സമ്മത്സരം കൂടെ രണ്ട് ഭാര്യമാർക്ക് വേണ്ടി ആലിയ റാഹേലിനും വേണ്ടി അത് കഴിഞ്ഞ് ആ ഒരു ആറ് ഇരുപത് കാലം യാക്കോബ് ക്വാറന്റൈനിലായിരുന്നു പോയത് തന്നെ ആകട്ടോ തിരിച്ചു വന്നത് രണ്ടു വലിയ സമൂഹം ഓ ഒരുപാട് ആടുമാടുകൾ ഒരുപാട് സമ്പത്ത് ഇനി അതൊക്കെ പോട്ടെ ലോകപ്രകാരമുള്ള സമ്പത്ത് തന്നെയല്ലേ കേട്ടോ അവൻ അവസാനം ആമേ ഞാൻ യാവോക്ക് കടവിന്റെ അവിടെ വന്നിട്ട് ഒരു രാത്രി മുഴുവൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ദൂതനോട് മല്യ പിടിച്ചിട്ടാകുമ്പറഞ്ഞ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പ്രിയ ദൈവവൈതലേ ഇരുപത് വർഷത്തെ യാക്കോവിന്റെ ക്വാറന്റൈൻ അവനെ കൊണ്ട് എത്തിച്ചത് ഒരു എന്താ പറയാ ഒരു ലോകപ്രകാരമുള്ള പ്രകാരമുള്ള അനുഗ്രഹം മാത്രമല്ല ഒരു ആത്മീക അനുഗ്രഹവും ചുരുക്കം പറഞ്ഞാൽ ഒരു യാക്കോവിനെ ഇസ്രയേലാക്കി മാറ്റി ഇന്ന് ലോകം മുഴുവൻ ആമ വിട്ട് നോക്കുന്ന ഒരു ഇസ്രയേലാക്കി മാറ്റിയെടുക്കുവാൻ തൊക്കെ വണ്ണം ഒരു യാക്കോവിന്റെ ക്വാറന്റൈൻ ഒത്തുവെങ്കിൽ പ്രിയ ദൈവവൈദെ ഭാരപ്പെടണ്ട ഞരങ്ങണ്ട നെടുവൽപ്പെടണ്ട ഇത് ദൈവിക പദ്ധതിയാ ഇത് ദൈവിക പദ്ധതിയാ ഇവിടെ നിന്ന് പുറത്തു വരുമ്പോൾ ഞാൻ ഒരു യാക്കോബ് ഇസ്രായേൽ ആയത് ഞാൻ ചിലതായി പുറത്തു വരുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ഉത്സാഹത്തോടെ പ്രതീക്ഷയോടെ വാഞ്ചിയോട് കൂടി ആയിരിക്കുവാൻ വരട്ടെ ഇത് ഓർത്ത് ഞരങ്ങിപ്പോകരുത് ഇനി അടുത്തത് നോക്കിയോ യോസഫിനെ എടുത്തു ഹാലലിയ യോസഫിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് പതിനേഴ് വയസ്സ് മുതല് ഏതാണ്ട് മുപ്പത് വയസ്സ് വരെ ഹാലലിയ കൊട്ടക്കിഴിയ കിടന്നു പൊത്തിപ്പേറിന്റെ അടുത്ത് പോയി കാലാഗ്രഹത്തിൽ കിടന്നു ആമേൻ ജോസഫ് പാപം ചെയ്തെന്നൊരു വാക്ക് ദൈവത്തിന്റെ വചനത്തിനില്ല അവൻ എവിടെയെന്ന് കോപിച്ചെന്ന് എഴുതിയിട്ടില്ല അവൻ ചെല്ലുന്നിടത്തെല്ലാം ദൈവനോട് കൂടെയിരുന്നു ആമേൻ പതിനേഴ് മുതൽ മുപ്പത് വരെ പതിമൂന്ന് വർഷം അവൻ ക്വാറന്റൈനായിരുന്നു ഹാലിയ ഒന്നും സുഖമുള്ള അനുഭവമായിരുന്നില്ല എല്ലാം പ്രതികൂലം എല്ലാം പ്രതികൂലം അവിടെ എന്ന് സംഭവിച്ചു ആമേൻ അവന്റെ മുപ്പതാം വയസ്സിൽ ആമേൻ ഇസ്ലൈമിന്റെ നമ്പർ ടു ആക്കി മാറ്റി അവനെ അത് മുഖാന്തരം അത് മുഖാന്തിരം അവന്റെ കുടുംബത്തിനു കൂടെ അനുഗ്രഹമായി തീർന്നു ഹാലിയ പ്രിയ ദൈവമക്കളെ ഞാൻ വിശ്വസിക്കുന്നു ഈ കൂട്ടത്തിൽ ഓരൊറ്റ എണ്ണം പോലും ക്ഷീണിച്ചു പോകത്തില്ല ഓരൊറ്റ വ്യക്തി പോലും നിരാശപ്പെട്ടു പോകില്ല നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി നമ്മുടെ അതിരുകളെ വിസ്താരപ്പെടുത്തി ദേശത്ത് നാം ഒരു അനുഗ്രഹമായി തീരുവാൻ അനേകർക്കൊരു വിടുതലായി തീരുവാൻ അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ നമ്മിൽ കൂടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തൊക്കെ വണ്ണം നമ്മെ ചില വ്യക്തിത്വങ്ങളാക്കി മാറ്റും എന്ന് ഞാൻ ആത്മാവിൽ ദൂതു പറയുക ഹാലലിയ ഹാല അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ കരയല്ല നിരാശപ്പെടല്ലേ ഇത് നമ്മുടെ ആമേൻ മുൻപോട്ട് മോശ നമുക്കറിയാം ഏതാണ്ട് വർഷക്കാലം വളരെ ശക്തനായി നാല്പത് വർഷ കാലം ശക്തനായിട്ട് അവിടുത്തെ മുഴുവൻ പണത് അവനാ അവിടുത്തെ പിരവട് മുഴുവൻ പണിതവന അവൻ ഒന്നിനും കുറവില്ലായിരുന്നു ഫറവോന്റെ ആമേൻ പുത്രൻ എന്ന് പോലും വിളിക്കപ്പെടുവാൻ യോഗ്യതയായി തീർന്നവന അവൻ എന്ത് സംഭവിച്ചു അടുത്ത നാൽപ്പത് വർഷം ക്വാറന്റൈൻ ആയിരുന്നു ആമേൻ ആടിനെ തീറ്റി തീറ്റി പുള്ളിയുടെ നാവിന് പോലും തടിപ്പായി പോയി ആമേൻ എന്താ പറയാ നാവ് പോലും നിക്കനായി പോയി ചുരുക്കം പറഞ്ഞാൽ നാൽപ്പത് വർഷം കഴിഞ്ഞവൻ ഇറങ്ങി വന്നത് ഇസ്രയേൽ ജനത്തെ നടത്തുന്ന ഒരു നേതാവായിട്ടാണ് ഹാ ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത് നാം വചനത്തിൽ ജനിച്ചവരാണെങ്കിൽ നമ്മുടെ ഇപ്പം കടന്നു പോകുന്ന ക്വാറന്റൈനും വചനത്തിലും തന്നെ നമുക്ക് ഏറ്റെടുക്കാം ഹാലലിയ അപ്പൊ വചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനാണ് എങ്ങനെയാണ് ഇവരൊക്കെ കടന്നു പോയത് കുഞ്ഞെ നിന്നെ ഞാൻ നടത്തുന്നത് അതിനു വേണ്ടി ഇതൊന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യാൻ മതി അറിവല്ല തിരിച്ചറിവ് വേണം ഇറ്റ്സ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിസേണിങ് നമ്മള് വല്ലപ്പോഴും നോളജാണ് നോളജ് ോളജ് അല്ലിസേണിങ് തിരിച്ചറിവ് തിരിച്ചറിവ് ദൈവാത്മാവുള്ളവനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ദൈവാത്മാവുള്ളവനെ ഒരു വ്യക്തിയെ കണ്ടാൽ ഒരു സാഹചര്യം കണ്ടാൽ ഒരു ചുറ്റുപാട് കണ്ടാൽ ഒരുവന് കൈ കൊടുക്കണോ ഒരുവനുമായിട്ട് കൂടണോ ഒരുവനുമായിട്ട് ഇടപെടണോ എന്ന് തോന്നിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ ഇങ്ങനെ ഒരു ശുശ്രൂഷ നടത്തണമെന്ന് തോന്നുന്നത് ദൈവത്തിന്റെ ആത്മാവ അപ്പൊ തിരിച്ചറിവെന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കഷ്ടങ്ങളുടെ നടുവിലും ഈ ഞരക്കങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുന്നവന് മാത്രമേ ഇതിനകത്ത് സന്തോഷിക്കാൻ പറ്റൂ ഹാല ലുയ അനേകരെ എനിക്ക് പറയാനുണ്ട് ഒരുപാട് സമയമില്ലല്ലോ ഹാലെ ലുയ സ്വോത്രം നമുക്കറിയാം തന്റെ സ്വന്തം മക്കൾ മക്ക് അമീൻ കൂടാതെ കൂടാതെ എത്രയോ വർഷം അമേൻ സിമയും മറ്റ് ശപിച്ച് ഇത്രയും വലിയൊരു ദാവീദ് ഇത്ര ശക്തനായി നിന്നൊരു ദാവീദിനെ ഇതുപോലെ ക്വാറന്റൈനിൽ കൂടി കടത്തിവിട്ട സമയങ്ങളില്ല പക്ഷെ അവനെ കടത്തിവിട്ട് അവനും പുറത്തു വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ എല്ലാന്നറിയോ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്റെ ഹൃദയപ്ര ഞാൻ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അയ്യോ അതെ അതാ പറഞ്ഞത് നമ്മുടെ കണ്ണിലെ നേരും നെറിയുമല്ല ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ കണ്ണിൽ ശരിയെന്നും തെറ്റെന്നും തോന്നുന്നല്ല ദൈവത്തിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോ അപ്പൊ നമ്മുടെ മുമ്പിൽ ദാവീദ് കുറ്റക്കാരനാ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് നെടൂർപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് എന്റെ കർത്താവേ ഈ ദാവീദിനെ നീ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യ വിളിച്ചാൽ എന്തൊരു എന്തൊരു ലോജിക്കായി ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്നോട് പറഞ്ഞത് ഇത് നിന്റെ ലോജിക്കല്ല ലോകപ്രകാരമുള്ള ലോജിക്കല്ല ഇത് ദൈവത്തിന്റെ അതുകൊണ്ട് പ്രിയ ദൈവമക്കളേ ആമേൻ ആരും ഒരു വിധത്തിലും ഇതിനകത്തൊരു അല്പം പോലും നിരാശപ്പെടില്ല ആമേൻ അനേക വിഷയങ്ങൾ ഉണ്ടിരിക്കും നമുക്കറിയാം ഒരു ഏലിശിയമേൻ നാൽപ്പത് ദിവസം നമുക്കറിയാം വലിയ വലിയ സംഭവങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ തീയൊക്കെ ഇറക്കി യാഗമൊക്കെ ദഹിപ്പിച്ചു കഴിഞ്ഞിട്ട് വളരെ ശൂരനായിരുന്നു ഏലിയാവ് അടുത്ത നാൽപ്പത് ദിവസം എവിടെയായിരുന്നു ആരും കണ്ടില്ല അടുത്ത നാൽപ്പത് ദിവസം ഹാലടി അയ്യോ എന്നെ കൊന്നേക്ക് ആമേൻ ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരുന്നവനാ പക്ഷെ നാൽപ്പത് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ അവനോട് പറഞ്ഞു നീ ചെന്ന ഹസായല്ലേ ആമേൻ 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 അഭിഷേകം ചെയ് ഏഹുനെ അഭിഷേകം എലിസായ ചെയ്ഷ ശിഷ്യനായിട്ടെടുക്ക് ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ ഒരുക്കുകയായിരുന്ന നാല്പത് ദിവസം കൊണ്ട് നമ്മുടെ കണ്ണു നോക്കുമ്പോ ഇവൻ എവിടെയായിരുന്നു ബിലീവ് മീ അതുപോലെ തന്നെ നമുക്ക് അന്യോന്യം കാണുവാൻ ഈ സമയങ്ങളെ ഏറ്റെടുക്കുവാൻ ഇടവരണം ഇനിയും പുതിയ നിയമത്തിലോട്ട് കടന്നു വന്ന ഒത്തിരി ഒത്തിരി എഴുപത് സമ്മത്സരം ഡാലിയലിന്റെ വെളിപ്പാട് കിട്ടിയതാ എന്നിട്ട് പോലും ഹാലലിയ അവൻ അതിൽ കൂടി കടന്നുപോയി ഗസ്തർയ ഇനി പുതിയ നിയമത്തിൽ വന്നാൽ നമ്മുടെ ശിഷ്യന്മാര് ഏതാണ്ട് പത്തു ദിവസം ആ മീൻ ക്വാറന്റൈൻ ആയിരുന്നു പത്തു ദിവസം കഴിഞ്ഞപ്പോഴാണ് ആലിയ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ക്ഷീണിച്ചു പോയനെ അല്ലേ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാ ഉയരത്തിൽ നിന്ന് ശക്തി പകർന്നത് ഹാലെ ലു സ്തോത്രം 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 വീണ്ടും അറിയാം അപ്പോസ്തോലായ പൗലോസ് ഏതാണ്ട് വെളിപ്പാട് കിട്ടിയിട്ട് മൂന്ന് വർഷക്കാലം അറുപദേശത്തേക്ക് പോയി ഹാല ലുയ അവിടെ ക്വാറന്റൈൻ ആയിരുന്നു അവിടെ ആരും ഇല്ലായിരുന്നു കൂട്ടത്തില് ആരും കൂടെ അവിടുന്ന് പുറത്തിറങ്ങി വന്നത് ആരായിട്ടാ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഹാലലിയ അമേൻ അത്ര ശക്തനായ ഒരു ദൈവദാസനായിട്ടാ കൊടുന്നു വന്നത് ഇനിയും നമുക്കറിയാം യോഹന്നാൻ പത്മോസ് ദ്വീപിൽ പോയി അവിടെ പോയതും ക്വാറന്റൈൻ ആയിരുന്നു ആരെങ്കിലും ഉണ്ടായിരുന്നോ കൂടെ ആരുമില്ല ആരെയും കാണാനുണ്ടായിരുന്നോ ഇല്ല എന്നാ അവിടുന്ന് ഇറങ്ങി വന്നത് വെളിപ്പാടും കൊണ്ടാ ഹാലലിയ വെളിപ്പാട് പുസ്തകം കൊണ്ടാ ഹാ ലിയ സ്തോത്രം ഇനി ഇതൊന്നും വേണ്ട നമ്മുടെ സാക്ഷാൽ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു കർത്താവ് മൂന്ന് ദിവസം കവറിൽ ക്വാറന്റൈൻ ആയിരുന്നു സ്തോത്രം ഹാലലിയ ഹാലിയ അവിടുന്ന് എഴുന്നേറ്റ് വന്നത് കൊണ്ടാ പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അവിടുന്ന് എഴുന്നേറ്റ് ഉയർത്ത് എഴുന്നേറ്റത് കൊണ്ടാ ഇന്ന് ഞാനും നിങ്ങൾ ആ ഉയർത്തപ്പെട്ടവന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഉള്ള വലിയ അവകാശത്തിനു വേണ്ടി ദൈവം സ്തോത്രം അതുകൊണ്ട് നാം ഒരിക്കലും ക്ഷീണിച്ചു പോകുവാൻ ഹാലേലു ആമേൻ നിരാശപ്പെട്ടു പോകുവാൻ ഇടവരല്ല അമേൻ അപ്പോൾ തന്നെ ആമേൻ അടുത്ത അല്പസമയത്തേക്ക് പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായ വീര്യം എന്താണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ വാസ്തവത്തിൽ നാം ഓരോരുത്തരും ഈ ക്വാറന്റൈൻ സമയത്തിൽ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് വാസ്തവത്തിൽ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനയെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമ്മിൽ കൂടി ചെയ്തെടുക്കുന്ന ഒരു വസ്തുതയാണ് അതിനൊരു ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം നോക്കി അവിടെ എന്താ പറയുന്നത് ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം അവിടെ പറയുന്നത് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിൽമേലും ഭൂമിയിൽ ഇളയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ ആമേ ഹാലിയ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ ദൈവം പറഞ്ഞത് നാം ഉണ്ടാക്കുക അവർ വാഴട്ടെ ശ്രദ്ധിച്ചോ ലെറ്റ് നാം ഉണ്ടാക്കുക മനുഷ്യനെ എന്നാ മനുഷ്യന് വേണ്ട പക്ഷി മൃഗം ഭൂമി കൃഷി എല്ലാം അവരതിൻ്റെ മേൽ വാഴട്ടെ അങ്ങനെ ദൈവം ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമത്തെ ദൈവം ഒരിക്കലും ലംഘിക്കത്തില്ല നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ സ്തോത്രം ഹലരിയ സങ്കീർത്തനം എൺപത്തി ഒമ്പതിന്റെ മുപ്പത്തിനാലൊന്ന് നോക്കിയായി ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല സൂത്രം അപ്പൊ ദൈവം ഒരിക്കൽ പറഞ്ഞു ഞാൻ മനുഷ്യനെ നിർമ്മിച്ചു പക്ഷേ അവന് കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങള് അവന് കൊടുത്തിരിക്കുന്ന നന്മകള് അവൻ അനുഭവിക്കാൻ കൊടുത്തിരിക്കുന്ന ഈ ഭൂമി ഈ ഭൂമി ഇന്മേൽ എനിക്ക് അധികാരമില്ല സൂത്രം ജോൺ ജോൺബസ് ഒരിക്കൽ പറയുണ്ടായി ദൈവത്തെ കൂടാതെ മനുഷ്യൻ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നാൽ മനുഷ്യനെ കൂടാതെ ദൈവമൊന്നും ചെയ്യുന്നുമില്ല ഒന്നുകൂടെ പറയാം ഹാ ലലിയ ഞാൻ പറഞ്ഞു പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് പറയാനാണ് ഞാൻ ഈ വരുന്നത് അതിന്റെ സ്റ്റെപ്പുകൾ പണിതുകൊണ്ട് വരിക സ്തോത്രം ഹാ പ്രാർത്ഥന എന്തിനാ നമ്മൾ ചുമ്മാ പ്രാർത്ഥിക്കുകയല്ല പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവ വേദന റൈറ്റാ നമ്മുടെ റൈറ്റാ പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചെങ്കിലേ ദൈവം പ്രവർത്തിക്കൂ നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുവാൻ നാം അതിനു വേണ്ടി വിധേയപ്പെടുന്ന ഒരു വെസലായി മാറുക പ്രാർത്ഥന സ്ത്രോത്രം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പദ്ധതിയാ ദൈവത്തിന്റെ പ്ലാനാ അത് ഈ ലോകത്ത് നിവർത്തിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ വേണ്ടി നാം ഒരു പാത്രമായി തീരുന്ന ഒരു പദ്ധതിയാണ് പ്രാർത്ഥന സ്ത്രോത്രം അല്ലെ എക്സാമ്പിൾ പറയാം ഹാലലിയ അതെ നമുക്കറിയാം ഹാലലിയ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തില് അബ്രഹാം ഒരു ദിവസം രാവിലെ കൂടാലത്തി ഇരിക്കുമ്പോൾ ഒരു മൂന്ന് പേര് വരുന്നുണ്ട് ആലിയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാവും അവൾ പറയുന്നു മൂന്ന് പേര് വരുന്നു അബ്രഹാം ചെന്നു അവരെ അമ്മേ നിലത്തോളം കുരിഞ്ഞ് സ്വീകരിച്ച് അവരുടെ പാതകളൊക്കെ കഴുകി കൊണ്ടുപോയി ഒരു ഒരു എന്താ പറയാ ഒരു ആ പശുവിനെ കാളക്കടാവിനെ എന്താ പറയാ അതിനെ യാഗമാക്കി അത് ഉണ്ടാക്കി അവർക്ക് കൊടുത്തു അതുകൂടാതെ ഒരിടങ്ങഴി ആ അരിയിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുത്തു എന്നെങ്കിലെല്ലാം കൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുക അവരെ എല്ലാം പോഷിപ്പിച്ച് അവർക്ക് തീറ്റിയെല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ പെട്ടെന്ന് അവര് പറഞ്ഞു ഇവിടെ സാറ എന്തിയെ അപ്പൊ സാറ ഉള്ളുകൊണ്ടൊന്ന് ജനിച്ചു അവിടെ എഴുതിരിക്കുന്ന സാറ ഉള്ളുകൊണ്ട് ജനിച്ചു ആ ഉള്ളുകൊണ്ട് ജനിച്ചത് പോലെ ദൈവം അറിഞ്ഞു എന്നുവെച്ചാ ഇവിടെ ഈ ഇരിക്കുമ്പോ പോലും നമ്മുടെ അകത്ത് ഉള്ള ഉള്ളുകൊണ്ടുള്ള ചിന്ത പോലും ദൈവം അറിയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പോകാൻ തുടങ്ങുന്നതിനിടയിൽ ആ അതിൻ്റെ ആ എന്താ പറയാ പതിനേഴാം വാക്യം പതിനെട്ടാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുകയാണ് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ നമുക്കവിടെ ഒരു കോണ്ടസ്റ്റും ഇല്ലാതെ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ആഹാരം കഴിച്ചു അവരെ സ്വീകരിച്ചു അവർ കടന്നുപോയി സാറേക്ക് ഒരു അനുഗ്രഹം പറഞ്ഞു അടുത്ത വർഷം നീ ഞാൻ ഈ സമയത്ത് ഒരു കുഞ്ഞുണ്ടാവൂന്ന് പറഞ്ഞു പെട്ടെന്ന് ദൈവം പറയുക ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോടും മറച്ചു വെക്കുമോ അതിന് വീണ്ടും താഴോട്ട് താഴോട്ടിറങ്ങി എന്ന് ഇരുപതാം വാക്യം പറയോതോമിൻ്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനമാകുന്നു കണ്ടോ ഞാൻ പറഞ്ഞു ഇതുമായിട്ട് അബ്രഹാമിനെ ബന്ധിപ്പിക്കേണ്ട കാര്യം എന്താ എന്ന് വെച്ചാൽ സോതോമിലും ഗോമോറോയിലും ചില പ്രവൃത്തി ചെയ്യാനുണ്ട് ദൈവത്തിന് ദൈവത്തിന് അത് ചെയ്യണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അബ്രഹാം എന്ന വ്യക്തിയുടെ ഒരു കൺസെന്റ് അതിന് വേണം എന്ന് വെച്ചാൽ അബ്രഹാമിനെ ഇതിന്റെ ഇടയ്ക്ക് നിർത്തിയിട്ട് അബ്രഹാമിനെ കൊണ്ട് ഈ വിവരം അബ്രഹാമിനെ ഒന്ന് ധരിപ്പിച്ച് അബ്രഹാമിൽ കൂടി വേണം ദൈവത്തിന് ചെയ്തെടുക്കാൻ എടാ ഞാൻ ചോദിക്കുന്ന ദൈവം സ്വർഗത്തിലെ ദൈവത്തിന് സർവാധികാരിയായ സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയായ ദൈവത്തിന് സഹനത്തിന്റെ പേരും അധികാരമുള്ള ദൈവത്തിന് സോതോമിനെയും ഗോമോറയും നശിപ്പിക്കാൻ അബ്രഹാമിന്റെ കൺസെന്റ് വേണോ വൈ ബിക്കോസ് ഹീ മേഡ് എ റൂൾ ലൈക്ക് ദാറ്റ് അവൻ അങ്ങനെ ഒരു നിയമം വെച്ചു ഞാൻ ഉണ്ടാക്കും അവനെ പക്ഷെ വാഴാനുള്ള അധികാരം എനിക്കല്ല മനുഷ്യനാ സ്വോ ിയേൻ അവിടെ എന്താ പറയുന്നത് അമേൻ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം അബ്രഹാം അമ്പത് പറഞ്ഞു നാപ്പത്തഞ്ച് പറഞ്ഞു നാപ്പത് പറഞ്ഞു മുപ്പത് പറഞ്ഞു അമേൻ ഇരുപത് പറഞ്ഞു അവസാനം പത്ത് പറയുമ്പോ അബ്രഹാം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഇനി ഞാൻ ഒരിക്കലും നിന്നോട് പറയത്തില്ല എന്ന് പറഞ്ഞ പത്ത് പേര് എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകുന്നത് പത്ത് പേര് പറഞ്ഞു പിന്നെ ദൈവം അങ്ങ് പോയിന്നാ എന്നാ പറയുന്നു സ്ത്രോത്രം കാര്യം അബ്രഹാം പറഞ്ഞു ഇനി ഞാൻ പറയത്തില്ല ഇത് ലാസ്റ്റാ അപ്പം ദൈവത്തിന് സോതോമിനെയും ഗോമോറയും നശിപ്പിക്കാനുള്ള കൺസെന്റ് അബ്രഹാമിൽ കൂടിക്കിട്ടി കേട്ടോ സോതോം ഇനി ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് പത്ത് നമ്പർ പറഞ്ഞു അപ്പം ദൈവം അവസാനം ദൈവത്തിന്റെ പരിപാടി അവിടെ ക്ലോസ് ചെയ്തു ദൈവം കാര്യം പറഞ്ഞു ദൈവം അങ്ങ് പോയി പിന്നെയാണ് നമുക്കറിയാം സോതോമിനെയും ഗോമോറയും നശിപ്പിക്കുന്നത് ഇനി അടുത്ത വേറൊരു കോണ്ടസ്റ്റ് എടുത്തു നമുക്ക് പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം അതിന്റെ പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യത്തില് നമുക്കറിയാം ആ സാഹചര്യം എന്ന് പറയുന്നത് മോശ ഇസ്രായേൽ ജനത്തിനെയും കൊണ്ട് ആ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുക പുറകിൽ നിന്ന് ഫറബോനും സൈന്യവും വരിക അപ്പൊ ചെങ്കടലിന്റെ മുമ്പിൽ അങ്ങോട്ട് പോകാൻ ഒരു മാർഗം ചെങ്കടിൽ നേരെ മുമ്പിരിക്കുക പുറകിൽ നിന്ന് സൈന്യം വരുന്ന കണ്ടുകൊണ്ട് ജനമെല്ലാം കൂടെ വ്യാകുരപ്പെട്ട് മോശകളിരിക്കുന്നത് നീ എന്നാ ഞങ്ങളെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ഇസ്ലൈമിലെങ്ങാണേ കിടന്നിരുന്നത് അവരുടെ കൂടെ കിടന്നിരുന്നതേ ഞങ്ങള് ജോലി ചെയ്ത് അവിടെ കഴിഞ്ഞേനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുതിരിക്കുക അപ്പം മോശയ്ക്ക് അറിയാൻ ദൈവം എന്തൊക്കെയോ ചെയ്യുമെന്ന് പക്ഷെ എന്താണെന്നൊന്നും അറിയാൻ മേല അപ്പൊ അതിന്റെ പുറപ്പാട് പുസ്തകം പതിനാലിന്റെ പതിമൂന്നിൽ പറയുന്നത് മോശ ജനത്തോട് പറയുന്നുണ്ട് ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പിയിൽ യോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളിയിൽ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള വിശ്രയം ഇനി ഒരു നാളും കാണുന്നില്ല സ്വോത്രം ആ മേൻ ഇതൊക്കെ കാര്യമാ ഇതൊക്കെ വകുപ്പാ വകുപ്പെല്ലാം പറയുന്നുണ്ട് പുള്ളി ആ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവം ഇനി ഒരു നാളും ഇവനെ കാണത്തില്ല പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല സ്തോത്രം ആമേൻ അപ്പം അത് കഴിഞ്ഞപ്പം യഹോവ മോശയോട് ചോദിക്കുക നീ എന്നോട് ഇങ്ങനെ നിലവിളിക്കുന്നത് എന്താ ഹാലലിയ മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറ എന്നിട്ട് പറയാ വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലച്ചുകൂടി കടന്നു പോകുന്നു സ്തോത്രം ഞാൻ ചോദിക്കുന്ന ഈ ചെങ്കടൽ പടർക്കാന് മോശയുടെ പെർമിഷൻ വേണോ ദൈവത്തിന് ഹാലലിയ നോ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവന്റെ മക്കളിൽ കൂടിയ അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് കേട്ടോ സ്വോത്രം ഹാലലിയ നമുക്ക് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് കൊറോണ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമ്മിൽ കൂടി ചില പ്രവൃത്തി ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും ഉപയോഗിക്കാൻ പോവുക പോകുക ഇരുന്നതും ഈ പ്രാർത്ഥിച്ചതും ഈ ഞരങ്ങിയതും ഒന്നും ദൈവം മറന്നിട്ടില്ല ഇതിന്റെ ഒക്കെ ഒരു പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല നമ്മുടെ വഴികളെ വിശാലമാക്കുന്ന ദൈവം അതിരുകളെ വിസ്താരപ്പെടുന്ന ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവം പുതുവഴികളെ തുറക്കുന്ന ദൈവം ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ നമ്മളെ ഒരു പാത്രമാക്കി വീണ്ടും നമുക്കറിയാം അതിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് അമേൻ ചെങ്കടൽ കടന്ന് എല്ലാ ജനങ്ങളും വിസ്ലേജനം മുഴുവൻ അപ്പുറത്ത് പോയി അപ്പുറത്ത് ചെന്നു അപ്പുറത്ത് ചെന്നിട്ട് നോക്കണം പറയുമ്പോ തെറ്റുധരിക്കേ ആമേൻ കൈ നൂർത്തി കടല് വിഭാഗിക്കാൻ പറഞ്ഞ മോശയ്ക്ക് ബുദ്ധി പോയില്ലെന്നാൽ വീണ്ടും കൈ നൂർത്തി അത് തിരിച്ചുവരുമെന്ന് അന്നേര വീണ്ടും പറയേണ്ടി വന്നു എടാ കുഞ്ഞ നീ എന്താണ് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് നീ കൈ അങ്ങോട്ട് നീക്ക് അതെ അതങ്ങ് മൂടി ഞാൻ പറഞ്ഞോണ്ട് വന്നത് പെടൽ കടല് പിളർക്കാനും കടല് മൂടാനും മോശയുടെ കൂടി മോശയിൽ കൂടി പ്രവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് മോശ വേണമായിരുന്നു അങ്ങനെയെങ്കിൽ പ്രിയ ദൈവം മക്കളെ ഒത്തിരി കാര്യങ്ങൾ ഇനി പറയാനുണ്ട് അതുപോലെ ഒരുപാട് സമയമില്ലല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാലലിയ ഹാലുയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മെ ഓരോരുത്തരെയും ദൈവം ഇതുപോലെ കണ്ടിരിക്കുക ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളാകട്ടെ അത് നമ്മുടെ സാഹചര്യങ്ങളാകട്ടെ നമ്മളായിരിക്കുന്ന ആയിരിക്കുന്ന സംസ്ഥാനമാകട്ടെ ആത്മമണ്ഡലം ആകട്ടെ ഭൗതിക മണ്ഡലമാകട്ടെ ശാരീരികം മാനസികം പൊളിറ്റിക്കൽ എനിവേർ എനിവെയർ ആണ് ദൈവം നമ്മിൽ കൂടിയേ ചെയ്തെടുക്കുകയുള്ളൂ ഒരു പറയാ നിങ്ങൾക്ക് എല്ലാം അറിയാം നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ഹാല സത്യം പറഞ്ഞ ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ നോക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന പൊസിഷന് ഒരു യാതൊരു യോഗ്യതയില്ലാത്ത മനുഷ്യനാ ഒരു യോഗ്യതയില്ലാത്ത മനുഷ്യനാ ഒരു യോഗ്യതയും എല്ലാവർക്കും അറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്നാൽ അവനെ കോറസിനെ എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം എഴുന്നേൽപ്പിച്ച് ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു ഇത്ര ബോൾഡായിട്ട് ഇതുപോലെ ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരു ഒറ്റ പ്രസിഡന്റുകൾ ഇന്ന് വരെ ഇന്ത്യയിൽ അമേരിക്കയിൽ വന്നിട്ടില്ല എന്തുകൊണ്ടാ ദൈവം അവൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അവനാരുടെയും കാശ് വേണ്ട അവനാരുടെയും ശമ്പളം വേണ്ട ഇതുപോലുള്ള ഒരു ബിസിനസ്സുകാരൻ നാല് ചക്രം പിടിക്കാനുള്ള സമയത്ത് അവന്റെ ചക്രം വേണ്ടെന്ന് വെച്ച് ഈ രാജ്യത്തിന്റെ വിഷയം മുഴുവൻ എടുത്ത് തലേ വെച്ച് രാവും പകലും കിടന്നുറങ്ങാൻ സമയമില്ലാതെ അവനെ ദൈവം ഓടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ ഈ ദൈവം ആരാണെന്ന് ആ ദേശത്തു കൂടി വെളിപ്പെടുത്തി നമ്മളേല കാലരിയ ഈ പ്രാവശ്യവും ദൈവത്തിന്റെ കൃപയാൽ അവൻ ജയിക്കും ഒരു സംശയവും ഇല്ല കാര്യം അവന്റെ യോഗ്യത കൊണ്ടല്ല അവൻ ജയിക്കുന്നത് ദൈവം അവനെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് അവൻ ജയിക്കും ിയ അമേരിക്കയുടെ പണി തീർന്നിട്ടില്ല കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഹാലലിയ അതുകൊണ്ട് ആ പദ്ധതി നിവർത്തീകരിക്കുവാൻ ദൈവം അവനെ എടുത്ത് ഉപയോഗിക്കും ഹാലലിയ അമേർ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പ്രാർത്ഥന ക്ഷീണിച്ചു പോകരുത് ഇത് നമ്മുടെ അവകാശമാ ഇത് നമ്മുടെ ലീഗൽ എൻറ്റിറ്റിയാ നിയമപരമായിട്ട് ദൈവത്തിന് ചിലത് ഈ ലോകത്തിൽ ചെയ്തെടുക്കണമെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവത്തിന് ആവശ്യമാത്രം എത്ര ഞാൻ പറഞ്ഞത് നമ്മള് വെറും വെറും ആൾക്കാരല്ല മക്കളെ നമ്മൾ വചനത്താൽ ജനിക്കപ്പെട്ട് വചനത്താൽ പോഷിക്കപ്പെട്ട് വചനത്താൽ ജീവിക്കുന്ന വചനത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അവന് വേണ്ടി പ്രയോജനപ്പെടുന്ന അത്ഭുത പാത്രങ്ങളാണ് നമ്മൾ ഓ ഹാലുയ്യാലു സന്തോഷമുണ്ടോ കരങ്ങളെ ശ്രദ്ധിച്ചായിട്ട് ഇനി പ്രാർത്ഥനയാണ് എനിക്ക് സമയം തീരെ ഇല്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്ന പത്ത് നാപ്പത്തി അഞ്ചല്ലേ പാസ്തഞ്ച് പറ്റി ഒരിച്ചിരി പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് സ്തോത്രം നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ അത്ര ഇമ്പമുള്ള കാര്യങ്ങൾ അല്ല കാര്യം നാ അറിഞ്ഞോ അറിയാതെയോ ചില പ്രത്യേക പരിശീലനത്തിനകത്ത് നമ്മൾ കിടന്ന് ഇങ്ങനെ നിൽക്കുക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ അകത്ത് വരുന്ന ചില കാര്യങ്ങളുണ്ട് കാര്യം നമ്മൾ കേട്ടതാ നമ്മൾ കണ്ടത് അതാ നമ്മൾ ശീലിച്ചതാ അതുകൊണ്ട് ഇതല്ലാതെ വേറൊരു തരത്തിൽ ചിന്തിക്കാൻ പോലും നമുക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല കാര്യം ഇവനാരാ പുതിയ പുള്ളി പ്രാർത്ഥനയുടെ കാര്യം എന്നാൽ ഞാൻ പറയാം ദൈവത്തിന്റെ വചനത്തിന്ന് പറയാം ദൈവത്തിന്റെ വചനത്തിൽ പ്രാർത്ഥനയെ പറ്റി പറയുന്ന രണ്ട് കാലം ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മത്തായി സുവിശേഷം ആറാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തില് അവിടെ ഒത്തിരി ആൾക്കാരുടെ കൂടെ യേശു കർത്താവ് നടന്നു വലിയ കൂട്ടത്തിന്റെ കൂടെ നടന്നിട്ട് അവിടുന്ന് മലയുടെ മുകളിലോട്ട് കേറി ഹാലലുയ സ്തോത്രം അമീൻ അവിടെ ചെന്നപ്പോൾ ഈ ശിഷ്യന്മാർ വന്നിട്ട് പറയാണ് നമുക്കറിയാം ഹാലലുയ ഹാലുയ്യാ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായത്തില് അവരോട് ശിഷ്യന്മാർ വന്നിട്ട് വേറെയാണ് യോഹന്നാന്റെ ശിഷ്യൻ യോഹന്നാൻ അവരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു നീ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണേ എന്ന് അപ്പൊ യേശു കർത്താവ് പ്രാർത്ഥന പഠിക്കണ്ടെന്ന് പറഞ്ഞോ ഇല്ല അപ്പൊ ആ ഒരു രണ്ട് മൂന്ന് സെന്റൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ പ്രാർത്ഥന പഠിക്കണം പ്രാർത്ഥന പഠിപ്പിക്കണം സ്വോം യേശു കർത്താവ് ഇവരോട് പറഞ്ഞില്ല എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങ് പ്രാർത്ഥിച്ചു ഞാൻ ഓർക്കാറുണ്ട് നമ്മൾ കൊച്ചു പിള്ളേരെയൊക്കെ ആദ്യം പഠിപ്പിക്കുന്നത് ബ്ലസ് മൈ മമ്മി ബ്ലസ് മൈ ഡാഡി ബ്ലസ് മൈ ബ്ലസ് മൈ പാസ്റ്റർ ബ്ലസ് എവറി വൺ ഐ എന്ന് നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാരെയും അനുഗ്രഹിക്കണേ എല്ലാരും നന്വരേണ്ട കർത്താവ് എന്നെ സഹായിക്കണേ ഇത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കുക അപ്പം പ്രാർത്ഥന ആ രീതിയില്ല പക്ഷെ അങ്ങനെയല്ല യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കണമെന്നാണ് പറയുന്നത് എന്നിട്ട് ആവധ്യം ഇത് തന്നെയാണ് മത്താരുടെ സുശേഷം ആറാം അധ്യായം ഒമ്പതാം വാക്യം മുതൽ പറയുന്നത് ഇത് തന്നെയാണ് അപ്പൊ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം കാണാം പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ആദ്യം മൂന്ന് കാര്യം ദൈവത്തിനുള്ളത് അടുത്ത മൂന്ന് കാര്യം മനുഷ്യനുള്ളത് ഏറ്റവും അവസാനത്തെ ഏഴാമത്തെ കാര്യം രാജ്യവും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു അങ്ങനെ അങ്ങ് തീർക്കുക അപ്പൊ ഈ ആദ്യത്തെ മൂന്ന് കാര്യം ഞാനിത് വായിച്ച് ഈ പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ല അത് വളരെ സൈലന്റായിട്ട് ഞാൻ പറയുക സത്യത്തില് അതാ വാസു പ്രാർത്ഥിക്കേണ്ടത് അവിടെ ആദ്യം പറയുന്ന നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ സ്തോത്രം ശ്രദ്ധിച്ച് കേൾക്കണം സ്വർഗത്തിന്റെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ദൈവത്തിന്റെ നാമം വിശുദ്ധമല്ലേ എന്റെ ചോദ്യമാണ് ഇനി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ദൈവത്തിന്റെ നാമം വിശുദ്ധമാകുന്നത് സ്തോത്രം രണ്ട് നിന്റെ രാജ്യം വരയണമേ നിന്റെ രാജ്യം വരണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനോട് നമ്മൾ പറയണോ അവൻ ഇഷ്ടമുള്ളപ്പോ അവന്റെ രാജ്യം വരുത്തരുതോ നിന്റെ ഹിതം ചെയ്യണമേ അവന്റെ ഹിതം ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് കൊടുക്കണോ പ്രിയ ദൈവമക്കളെ മത്താരുടെ സുവിശേഷത്തിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ എൻ്റെ ക്ലാരിറ്റി ഉള്ളത് മത്താളുടെ സുവിശേഷം ഒന്നാം അധ്യായം ജീനിയോളജി രണ്ടാമത്തെ അധ്യായം യേശു ക്രിസ്തുവിന്റെ ജനനം മൂന്നാമത്തെ അധ്യായം യേശു കർത്താവിന്റെ സ്നാനം നാലാമത്തെ അധ്യായം യേശു ക്രിസ്തുവും ഐ മീൻ സാത്താനുമായിട്ടുള്ള ആ ഫൈറ്റ് അഞ്ചാം അധ്യായം വരുമ്പോൾ വേറൊരു ടേണ എന്ന് വെച്ചാൽ ജടീകമായ കാര്യങ്ങളെല്ലാം മാറിയിട്ട് ആത്മമണ്ഡലത്തിലോട്ട് കയറുക യേശു കർത്താവ് അതാ ഞാൻ മുമ്പേ പറഞ്ഞത് വലിയ സമൂഹത്തിന്റെ മടവിൽ അത്ഭുതം അടയാളവും നടത്തിക്കൊണ്ടിരുന്ന യേശു ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് മലയുടെ മുകളിലോട്ട് പോയി അഥവാ മലയുടെ മുകളിലോട്ട് പോയപ്പം തന്നെ കേൾക്കുന്ന തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ വചനത്തെ അനുസരിക്കാൻ താല്പര്യമുള്ള തൻ്റെ വായിൽ നിന്നുള്ള മൊഴികളെ കേട്ട് ഗ്രഹിക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടം തന്നെ അനുഗമിച്ച് മുകളിലോട്ട് മലയുടെ മുകളിലോട്ട് കയറി ചെന്നു ഇതിനകത്തൊക്കെ ഒത്തിരി അർത്ഥമുണ്ട് കൂട്ടത്തിൽ നമുക്കൊന്നും സാധിക്കാൻ പറ്റത്തില്ല തന്നെ കയറി ചെല്ലണം അവന്റെ മുകളിലോട്ട് അവന്റെ സന്നിധിയിലോട്ട് കയറി ചെന്നെങ്കിലേ വല്ലതും കിട്ടുകൊള്ളു അവിടെ ആദ്യം പറയുന്ന ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാ സാധാരണഗതിയിൽ സാധാരണ ബോധത്ത് നമുക്കൊന്നും മനസ്സിലാവുകയില്ല ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഒരു ഭാഗ്യവാന്മാർ നമുക്കിപ്പോ എല്ലാവർക്കും ഇതറിയാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എല്ലാരും അമീൻ ആത്മാവിലുള്ള ദാരിദ്ര്യമാണ് നമ്മെ ദൈവരാജ്യത്തിന് അമീൻ സായത്വമാക്കുന്നത് അവൻ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അവിടെ നാല് അധ്യായങ്ങൾ ലോകപ്രകാരമുള്ള കഴിഞ്ഞ അഞ്ചാം അധ്യായം മുതൽ ആത്മ ദൈവം നമ്മളെ കയറ്റുക അങ്ങനെ ആത്മമണ്ഡലത്തിൽ കയറ്റിയ പുതിയ വീണ്ടും ജനിച്ചവരായ നമ്മളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുക പരിശുദ്ധി ആത്മാവിനെ നൽകിയാണ് വാസ്തവത്തിൽ നാം രക്ഷിക്കപ്പെടുന്നത് പോലും പരിശുദ്ധി ആത്മാവിനാലാണ് നാം നയിക്കപ്പെടുന്നത് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിനെ അനുസരിച്ചാണ് നാം ജീവിക്കുന്നത് ഇനി അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മിൽ തന്നിരിക്കുന്ന ദൈവാത്മാവിനോട് ആലിയ നാം പ്രാർത്ഥിച്ചു കൊണ്ട് ദൈവത്തോട് പറയുക കർത്താവേ അവിടുന്ന് എന്റെ ആത്മാവിൽ പ്രവർത്തിച്ച് എന്നെ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു പാത്രമാക്കി മാറ്റണേ സ്തോത്രം 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 അങ്ങയുടെ ആത്മാവ് തന്നിരിക്കുന്നത് അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്തോത്രം വെറുതെ പറയാൻ പറ്റത്തില്ല കേട്ടോ അത് അത് നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അറിഞ്ഞു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നലെ കേട്ടതുപോലെ കേൾക്കാൻ പറ്റുകയില്ല ഇന്നലെ കണ്ടതുപോലെ കണ്ടാൻ പറ്റത്തില്ല കാര്യം നമ്മൾ വേർതിരിക്കപ്പെട്ടവരാ നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാ നാം ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരാ നമ്മിൽ ദൈവം ചിലത് ചെയ്തെടുക്കുക അപ്പൊ അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മെ ഒരുക്കേണ്ടത് അതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് ഇനി രണ്ട് അവന്റെ രാജ്യം ഞാനായിരിക്കുന്ന ദേശത്ത് ഇന്ന് മാമംഗലമാണോ എറണാകുളമാണോ മുണ്ടിയപ്പള്ളിയാണോ ഏത് ദേശമാണോ എന്നിൽ കൂടി ഈ ഈ സ്വർഗത്തിന്റെ ഈ ദൈവരാജ്യത്തിന്റെ ഒരു ചെറിയ റിപ്ലിക്ക ഞാനായിരിക്കുന്ന ദേശത്തത് വെളിപ്പെടണം അതിന്റെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുക അതായത് ഇംഗ്ലീഷുകാര് ഇന്ത്യയെ വരിച്ചപ്പം സാധാരണ എല്ലായിടത്തും വന്ന് അവർ കൊള്ളായിട്ട് കൊണ്ട് പോകുന്നതിന് പകരം ഇവിടെ അവരുടെ ഒരു അറ്റേണിയെ നിർത്തിയിട്ട് യു കെയുടെ പാറ്റേൺ ഒക്കെ ഇന്ത്യയിൽ ഇറക്കി അതുകൊണ്ടാണ് നമ്മൾ പാന്റ് ഷർട്ട് വിടുന്നതും ഇന്ന് നമ്മൾ ബെഞ്ചും ഐ ടേബിളും ഒക്കെ ഉപയോഗിക്കുന്ന അതുകൊണ്ട് കാര്യം അവിടുത്തെ പാറ്റേൺ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ പാറ്റേൺ അവിടുത്തെ ആത്മാവിനാൽ ജനിക്കപ്പെട്ട നമ്മുടെ അകത്തേക്ക് സ്വർഗത്തിലെ പാറ്റേൺ തന്നിട്ട് ആ പാറ്റേൺ എന്റെ ചുറ്റുപാടുകളിൽ എൻ്റെ സാഹചര്യങ്ങളിൽ അത് വെളിപ്പെടുത്തുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്നാണ് അവിടുത്തെ രാജ്യം ഇവിടെ വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്ത്രോത്രം ഹാലലിയ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രിയ നമ്മള് നമ്മുടെ കാര്യങ്ങളെയൊക്കെ മറക്കും നമ്മുടെ പ്രാർത്ഥന ഇതാ കർത്താവേ നിന്റെ ഇഷ്ടമെന്നിൽ നിവർത്തിക്കുവാൻ നിന്റെ തേജസ്സെന്നിൽ വെളിപ്പെടുവാൻ നിന്റെ മഹത്വമെന്നിൽ വെളിപ്പെടുവാൻ അങ്ങേ പോലായി തീരുവാൻ അങ്ങടെ ിൽ അങ്ങയുടെ വഴികളിൽ അങ്ങയുടെ ജ്ഞാനം അങ്ങയുടെ നിയമം അങ്ങയുടെ വഴികൾ അങ്ങയുടെ സമാധാനം അങ്ങയുടെ വിശ്വാസം അങ്ങയുടെ താഴ്മ അങ്ങയുടെ വിനയം അതൊരുക്കുവാൻ ഒരു പാത്രമായി തീരുവാൻ എന്നെ ഉപയോഗിക്കണമേ ഇനിയും അങ്ങയുടെ ഇഷ്ടം എന്നിൽ കൂടി നിവർത്തിക്കുവാൻ അതാ പറയുന്നത് നിന്റെ ഇഷ്ടം എന്നിൽ കൂടി നിവർത്തിക്കുവാൻ അടിയനെ ഒരുക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായി തീരുവാൻ ഇടവരട്ടെ ആ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി സംഗ്രഹിച്ചു പറയുക അടുത്ത രണ്ടു മൂന്ന് നിമിഷങ്ങളുണ്ടല്ലോ ആലെലിയ ഒന്ന് നാം വചനത്താൽ ജനിക്കപ്പെട്ടവർ വചനത്താൽ ജീവിക്കുന്നവർ വചനത്തിനു വേണ്ടി നിൽക്കുന്നവർ വചനമാകുന്ന പ്രത്യാശയിൽ നാം വചനത്താ നാം മുഴുവൻ വചനമാണ് ഈ കാണുന്ന ജടമൊക്കെ അങ്ങ് പോയി അത് പോയി അത് ഇന്നും ഇല്ല ഈ കണ്ണും മൂക്കും ചെവിയൊന്നും അല്ല നമ്മുടെ അകത്തു വേറൊരു മനുഷ്യനുണ്ട് നമ്മുടെ അകത്ത് വേറൊരു ദൈവ പൈതലുണ്ട് ഹാലലു ഹാലലു അത് ഓരോ ദിവസവും വളർന്ന് 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 യേശുവിനെ പോലാകുക ഹാലലുയ ഇനിയും നാം ദൈവത്തിന് വേണ്ടിയുള്ളവരാ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും പക്ഷെ അതിനു നാം തിരിച്ചറിയേണ്ടത് നാം അവന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളാണ് നാം അനു വേണ്ടി വേർതിരിക്കപ്പെട്ട അവന്റെ നാമത്തെ ഉയർത്തുവാൻ അവന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ അവന്റെ രാജ്യത്തെ വെളിപ്പെടുത്തുവാൻ അവന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങൾ നാം ഓരോരുത്തരും ഹാലലിയ അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കി ക്വാറന്റൈൻറെ അവസ്ഥകള് അമേ വചനത്തിൽ കൂടി പൂർണ്ണമായും നമ്മൾ കണ്ടു മോശയെ കണ്ടു ഹാലലിയ നോഹയെ കണ്ടു അവരൊക്കെ കാലാകാലങ്ങളിൽ ആയിരുന്ന സമയങ്ങളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ചില അപ്രധാനമായ മീൻ പൊസിഷൻസിലേക്ക് ചില എന്താ പറയാ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹീതമായ പദവികളിലേക്ക് അവർ ഉയർന്നു വന്നെങ്കിൽ പ്രിയ ദൈവ മക്കളെ നമ്മുടെ പ്രാർത്ഥന വൃതാവല്ല നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ക്വാറന്റൈൻ വൃതാവല്ല നമ്മളെ കൂടെയുള്ള ദൈവ പദ്ധതി നിവർത്തിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല ഒരു ദിവസം ഇതെല്ലാം തീർന്നിട്ട് ഞാൻ ചോദിക്കുക പത്ത് അത്ഭുതങ്ങളില് ഒമ്പത് അത്ഭുതങ്ങളും നടന്ന ഒറ്റ നിമിഷത്തെ പ്രാർത്ഥന കൊണ്ട് മുഴുവൻ തീർത്തല്ലേ വെട്ടിക്കിളിയെ ഒറ്റ രാത്രി കൊണ്ട് ീർത്തു തവളെ ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ തീർത്തു പേനെ ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ തീർത്തു അങ്ങനെയെങ്കിൽ എന്റെ ദൈവത്തിന് അത് കഴിയത്തില്ലയോ സോത്രം ഹാലെ ലുയ ഹാലേ ലീ കൊറോണ അല്ല അതിന്റെ കുടുംബസമേതം അതിനെ മുഴുവൻ കടലിൽ തള്ളിയിടുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ അതുകൊണ്ട് പ്രിയ പ്രിയദേവുമക്കളെ ക്വാറന്റൈൻ ഓർത്ത് സ്വത്രം പറഞ്ഞു കൊറോണ ഓർത്ത് സ്വോത്രം പറഞ്ഞു കോവിഡ് ഓർത്ത് സ്വോത്രം പറഞ്ഞു കർത്താവ് നീ എന്നെ ഇത് കഴിഞ്ഞ് ഒരു അമാനുഷികനായി ഒരു അദ്വൈതനായി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു അത്ഭുത പാത്രമായി മാറ്റുവാൻ നീ എന്നെ ഓർത്ത് നന്ദി പറയുന്നു അതിനായി എന്നെ സമർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ മണ്ഡലം ഇനി മുതൽ നിന്റെ ഇഷ്ടത്തിനും നിന്റെ ഹിതത്തിനും നിന്റെ നാമത്തിനും മഹത്വത്തിനും വേണ്ടിയായി തീരുവാൻ എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ സമയം എന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനോടുള്ള നന്ദി വീണ്ടും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു